हाय फ्रेंड्स എല്ലാവർക്കും നമസ്കാരം രമ്യാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ചിക്കൻ നഗറ്റ്സിന്റെ റെസിപ്പി ആയിട്ടാണ് ഇത് ഒരു അടിപൊളി 4 മണി പലഹാരമാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ഏകദേശം 2 മാസം വരെയും ഫ്രീസറിൽ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് കുറച്ച് ബൾക്ക് ആയിട്ട് തയ്യാറാക്കി വെച്ചു കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്ക് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ നമുക്ക് കിച്ചണിലേക്ക് പോയാലോ ग्राम चिकन बोनलेस ब्रेड क्रम्स मुलग पुड़ी रु स्पून पाल स्पून अलवल जिंजर गार्लिक पेस्ट स्पून सोया सॉस उप्प कुरुमुलग पुड़ी आवश्यक वेलिच्चेण्णा मुट्ट नमुक चिकन अरचे अंबे चिकन चेरिये पीसमा इतर मीडियम सैसा इन कट्टी इन नमुक ई चिकन कूड़े और मूं स्पून ब्रेड क्रम्स इत या कड़ी वांगी ब्रेड क्रम्स मैक्सीम एल वीटी तेजेड़क श्रमिक अड़े नमुक कुरमुक पड़ी मुलग पड़ी सोया सॉस जिंजर गार्लिक पेस्ट चेर्त कुछ उपड़ चेर्त मरकल अगर या अरचरी सोफ्ट आवें ईर पर्व मैं और स्पू नोल कुछ इत या नोल कुछ इन नमक परती यानि कई वे परती परती इतम वलिपतु इन नमुक इत च पीस मुड़े पाल मुट पोटिक उपट ना इन नमुक ना मुझे वी पीस पाल मुक ब्रेड क्रम्स मुक अगर या पीस ब्रेड क्रम्स मुकड़े इन सैटा वे नमुक फ्रिड और पत् पद मिनट वे वे या ट्रे एड़े अमुक शेष नमुक फ्राई चेद
പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നഗറ്റ്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ 2 മാസത്തോളം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്രീസറിൽ തന്നെ വെക്കണം. കുട്ടികൾക്ക് ആവശ്യമുള്ളപ്പോൾ അപ്പം എടുത്ത് ഫ്രൈ ചെയ്ത് കൊടുക്കാം, ഒരു കുഴപ്പവും വരില്ല. ഇപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇനി ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ എണ്ണക്കകത്ത് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡ് മുരിഞ്ഞു വരുമ്പോ നമുക്ക് തിരിച്ചിടാം. ഇത് ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്തു നോക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്, നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ ചിക്കൻ നഗറ്റ്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, താങ്ക് യു ഓൾ.